അറിഞ്ഞില്ലേ, ബിഹൈൻഡ് സൈസിൽ കുട്ടികൾക്കായി ഒരു ഷോ. 10 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ മിടുക്കരായ കുട്ടികളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് അയച്ചോട്ടോ. ഇനി നമുക്ക് വീഡിയോ കാണാം. വീട്ടിൽ വന്ന് ടാങ്ക് ഒക്കെ കലക്കി തന്നു, വളരെ ഹാപ്പി ആക്കി. ജ്യൂസ് ടാങ്ക് അല്ലേ ഇത്? അയ്യോ, എങ്ങനെ പറയല്ലേ ഇത്? ആ ജ്യൂസ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ്. അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു സംശയം തോന്നുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെ ഉദാത്തത പറയുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. അളിയെന്ന് ആലോചിച്ചോക്ക്, രണ്ട് സാഹിത്യകാരന്മാരൊക്കെ ഇരുന്നിട്ട് അതായത് ലോകത്ത് പറ്റിച്ച് ജീവിക്കുന്ന രണ്ട് നിയമങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയന്മാരിരുന്ന് സാഹിത്യവും മനുഷ്യ മന്മയൊക്കെ ജീവിതത്തിൽ. ഞാൻ വളരെ സീരിയസ് ആണ്. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരിക്കലും ഇല്ലടാ. അല്ല, സ്വഭാവം പറയാട്ട്, ഞാനൊരു മണ്ടത്തറ ഇട്ട് അത് വിജയിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പിന്നെ അവിടെ കൊറേ അങ്ങെടുത്ത കയറി. അപ്പം പക്ഷെ എന്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടി, നീ എന്റെ കഞ്ഞി പാട്ട് കാലുള്ള പരിപാടി എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സില്ല നിനക്ക്, എനിക്കറിയാം. ദുഷ്ടനാണ്. ബിരിയാണി ബിരിയാണി ബിരിയാണി. ഹലോ, ആ യെസ്, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ചാറ്റ് ഓൺ വീൽസ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ചാറ്റ് ഓൺ വീൽസിൽ ആരുടെ കൂടെയാണ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആരാണ് ഡ്രൈവിന് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനൂപ് പന്തളം. നമുക്കറിയാം ഓൺലൈൻ ഗുലുമാൽ ഓൺലൈനിലൊക്കെ ഒരുപാട് പേരെ പ്രാങ്ക് ചെയ്ത്, ഞങ്ങളും ഞാനും അനൂപും ഒക്കെ ഓൾമോസ്റ്റ് പ്രാങ്ക് ചെയ്ത് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അനൂപ് പന്തളവും ഞാനും കൂടെ കുറച്ച് ഒരു ഡ്രൈവ് ഒക്കെ ആയിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ അനൂപിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്, വില്ലയിലേക്ക് പോകാൻ പോവാണ്. ഓക്കെ, കം. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ അനൂപ് പന്തളം പുള്ളിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ട് ഒരു ചെറിയൊരു ഡ്രൈവൊക്കെ പോയിട്ട് കുറച്ച് ഫണ്ണും തമാശകളൊക്കെ ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓൾറൈറ്റ്, കം. മിസ്റ്റർ അനൂപ്, എന്താണ്? അപ്പോ ഒരുമിച്ച് ഒരു ഡ്രൈവ്. ശ്യാമിനെ അല്ല, സോറി, ഞാന് ബ്രോയെ ശംഭുവിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശംഭു, ഞാൻ അനൂപിനെ പറ്റി ഒരുപാട് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നേ വരെ നേരിട്ട് കാണുന്നത് ആദ്യമായി. സത്യം പറയാലോ, അതിനൊരു കൈ. കാരണം ഞാന് ഒരുപാട് പ്രോഗ്രാം, അത് നമ്മൾ ഈ സെയിം കോമ്പറ്റീറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ AKPTA സംസ്ഥാന പ്രസിഡന്റ് ആണ്. ഓൾ കേരള പ്രാങ്കിങ് തൊഴിലാളി അസോസിയേഷൻ അല്ല, സീരിയസ് കേട്ടോ. കാരണം ഞാനാണെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന ടൈമില് എപ്പോഴും യൂട്യൂബ് എടുത്തിട്ട് അനൂപിന്റെ വീഡിയോ കാണാറുണ്ട്. അതിൽ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അനൂപും ചില സമയം എല്ലാ എപ്പിസോഡും കാണാറുണ്ട്. പക്ഷെ ഒരുമിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. ഡ്രൈവ് പറയാം. ഞാൻ കേറുന്നില്ല, എന്നിട്ടാണ് എനിക്ക് ഓടിക്കാൻ. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊഡ്യൂസറിനോട്, ശംഭു ഇനിയെങ്ങാണ് ക്വാറന്റൈനിൽ നിന്ന് ചാടി വന്ന് എനിക്ക് പ്രാങ്ക് തരാനാണെങ്കിൽ അത് വലിയ പണിയായി പോകും. ഞാൻ തിരിച്ചും പേടിച്ചാ വന്നത്, അതാണ് വേറൊരു പ്രശ്നം. വളരെ ഹാപ്പിയാണ്. പക്ഷെ നമുക്ക് യാത്ര തുടങ്ങാം. യാത്ര തുടങ്ങാം, ഒരു ഒന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നിന്റെ വണ്ടി ഞാൻ ഒരിക്കലും കയറത്തില്ല. എനിക്ക് പേടിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വളരെ സന്തോഷം നൽകുന്നു. അതിനേക്കാളുപരി നേരെ അതിനേക്കാളുപരി നേരത്തെ കാണാതിരുന്നതിലൊരു വിഷമമുണ്ട്. നേരത്തെ കാണാണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ, ലെഫ്റ്റ് ലെഫ്റ്റ് പോലെ. ശരി, പക്ഷെ അളിയന്റെ എല്ലാ കോമൺ സുഹൃത്തുക്കളും ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് ചെക്ക് ചെയ്യുമ്പോഴോ ഏറ്റവും കൂടുതൽ കാണുന്ന വീഡിയോ നമ്മുടെ ഗുരുമാര് നമ്മുടെ പരിപാടി തന്നെയാണ്. അതായത് നിന്റെ എല്ലാ വീഡിയോസും, ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയത് വരെ
ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ നീയും സമയം കിട്ടുമ്പോ, സമയം കിട്ടുമ്പോ അല്ല, ഞാൻ ഇതിനേ ഉള്ളു സമയം. ലോകത്തെ എല്ലാ ഷോസ് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന് ഞാൻ കാണും മച്ചാന്റെ എല്ലാ ഷോസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതറിയോ, നമ്മുടെ ഡി ക്യുവിന്റെ ശബ്ദത്തിൽ ഒരു പ്രായം കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ അളിയ? എങ്ങോട്ടാ പോകേണ്ടത്? എവിടെ ആണോ ചുമ്മാ കറങ്ങുന്നു തിരിച്ചു വരുന്നു. അപ്പൊ റൈറ്റ് വെക്കോ. റൈറ്റ് മതി. എന്റെ ഫേവറേറ്റ് ഏരിയ റൈറ്റ് ആണല്ലേ. റൈറ്റ് വെക്കോ. റൈറ്റ് വെക്കി നമുക്ക് എന്നെ കറങ്ങി നമുക്ക് നമ്മുടെ കാക്കനാട് ഏരിയ. ആ പെണ്ണിനെ ആ പെണ്ണിനെ പ്ലസ് ടു പഠിക്കുന്നൊരു പെണ്ണാണേ. കുട്ടീനെ വിളിച്ചിട്ട് ദുൽഖറാണ് എനിക്ക് ലഞ്ച് കഴിക്കാൻ തയ്യാറാണ് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയേ. എക്സൈറ്റഡ് പറഞ്ഞാണ് ഓ മൈ ഗോഡ് ദുൽഖർ സൽമാൻ, യു നോ വാട്ട്, ഐ ഹാവ് സീൻ കമ്പനിപ്പാറം 3 ടൈംസ്, യു നോ വാട്ട്, ഐ ഇൻ ലവ് വിത്ത് യു. ലാസ്റ്റ് വൺ, ദിസ് ഈസ് നോട്ട് ദുൽഖർ സൽമാൻ, ദിസ് ഈസ് ശംബു എന്ന് പറഞ്ഞു. ഈ തവിളി ഇങ്ങനെ എപ്പോഴെങ്കിലും നിനക്ക് ചീത്ത വിളി കേട്ടിട്ടുണ്ടോ? എനിക്കോ? എനിക്ക് അങ്ങനെ സത്യം പറഞ്ഞാല് ചീത്ത വിളി അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ സുരാജ് ഏട്ടന്റെ നല്ല വിളികൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. കലൂര് കലൂര് സുരാജ് നല്ല എപ്പിസോഡായിരുന്നു എനിക്ക്. പക്ഷെ അടിപൊളി എപ്പിസോഡായിരുന്നു. പക്ഷെ സുരാജ് ഏട്ടൻ വളരെ മാന്യമായും സ്നേഹത്തോടു കൂടി എന്നോട് ഇടപെട്ടു എന്നുള്ളതാണ്. എന്താ കാര്യം വെച്ചാല് സുരാജ് കുഞ്ഞാറം മൂടിയെ നടനെ ലൈസൻസ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നട റോഡിൽ ലെഫ്റ്റ് എടുത്തു, നട റോഡിൽ പിടിച്ചു നിർത്തിയ ഒരു എപ്പിസോഡായിരുന്നു. സുഖമായിട്ട് പോകുന്നു, പരിപാടികളൊക്കെ ഉഷാറായിട്ട്. വിഷമം തോന്നുന്നില്ലല്ലോ നിന്റെ വണ്ടി ഞാൻ കേറിയില്ലെന്നുള്ളത്. സത്യം പറയാലോ കോവിഡിനെ ഭയന്നാണ്. എന്തായാലും അങ്ങനെ ഭയന്ന് ഇപ്പൊ ജീവിക്കാൻ കഴിയില്ലെങ്കിലും ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രിക്കോഷൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല അതെന്റെ വണ്ടി അല്ലതാനും നമ്മുടെ പ്രൊഡ്യൂസർ ശ്യാമിന്റെ വണ്ടി കൂടിയാണ്. ശ്യാമിന്റെ വണ്ടി ഒട്ടും എനിക്ക് വിശ്വാസമില്ല. അപ്പൊ പിന്നെ ഒട്ടും ധൈര്യമില്ലെന്ന് അല്ല. എന്തായാലും ആദ്യത്തെ മീറ്റപ്പിൽ തന്നെ ഞാൻ നിന്റെ വണ്ടി എടുത്ത് ഓടിച്ചല്ലോ, അതിനാണ് കാര്യം. ആലോചിച്ച് നോക്കി. അപ്പൊ എന്റെ ദുഃഖം ഒന്ന് ആലോചിച്ച് നോക്കിയത് മച്ചാനെ. പിന്നെ വേറെ കാര്യം, നമ്മളിപ്പോ കുറച്ചു മുമ്പ് അവിടെ വീട്ടിൽ വന്ന് ടാങ്ക് ഒക്കെ കലക്കി തന്നു, വളരെ ഹാപ്പി ആക്കി. ജ്യൂസ് ടാങ്ക് അല്ലേ ഇത്? അയ്യോ അങ്ങനെ പറയല്ലേ. ജ്യൂസ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ്. അപ്പൊ നമ്മള് കുറെ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു ഫീൽഡ്, അതായത് നമ്മള് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം മച്ചാന്റെ കാര്യമാണെങ്കിൽ തന്നെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവരാണെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതില് ആർക്കും അഭിമാനമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു നോർമൽ മനുഷ്യനെ സംബന്ധിച്ച് ആൾക്കാരെ പറ്റിച്ച് നീ ജീവിക്കുന്നു പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവനാണ് നീ എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെയധികം സന്തോഷവാന്മാരാകും. ശരിയാണോ ശരിയല്ലേ? അത് ശരിയാകുന്നതിന്റെ ഘടകം എവിടെയാണെന്നറിയാം? അത് ശരിയാകുന്ന രണ്ട് വശങ്ങളുണ്ട്. ഞാൻ കാണുന്നത് അതിന് ശരിയാകുന്ന ഘടകങ്ങൾ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് സന്തോഷം ലഭിക്കുന്നു. ഇപ്പൊ ഒരു ഇപ്പൊ ഈ മനുഷ്യന് പോലും, നമ്മൾ ഒരാളെ പ്രാങ്ക് ചെയ്യപ്പെടുന്ന ആ വ്യക്തിക്ക് പോലും ശരി അത് എന്റർടൈൻ ചെയ്യാൻ കഴിയുന്നിടത്താണ് നമ്മൾ അതിൽ അഭിമാനിക്കേണ്ടത്. അതായത് ഇത് പ്രാങ്ക് ആണെന്ന് പറയുമ്പോൾ അവന്റെ പൊട്ടിച്ചിരിയിലും പിന്നീട് അവൻ അതുകൊണ്ടൊരു മാനഹാനി ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പ്രാങ്ക് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാക്കാവുന്ന ദോഷം വളരെ വലുതാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഇപ്പൊ അളിയന്റെ പ്രാങ്കിൽ എനിക്ക് അത് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് സൈൻ അതാണ്. പോസിറ്റീവ് വശം ഞാൻ കാണുന്നത് പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ പ്രാങ്ക് കൊണ്ട് ഒരു ദോഷം ഉണ്ടായിട്ടില്ല. മനസ്സിലായി. എന്നാൽ ഞാൻ വേറെ കുറെ ഷോസ് കാണാറുണ്ട്, അതിൽ ചില വ്യക്തികളെ ഇപ്പോ ചില വ്യക്തികൾക്ക് അത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ചില ചില ഷോസിന് അവരുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കുന്ന രീതിയിൽ അവർക്ക് ചില സാധനങ്ങളൊക്കെ ചിലപ്പോ എല്ലാം തുറന്നു പറയുമായിരിക്കും. കാരണം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ക്യാമറയ്ക്കുള്ളില് എല്ലാം തുറന്നു പറയും. അപ്രിയ സത്യങ്ങൾ വരെ പറയിപ്പിക്കുന്ന ചില പ്രാങ്ക് പ്രാങ്കുകൾ ആ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. സ്വാഭാവികമാണ്, ഒരാൾ ഹൈഡ് ചെയ്ത് ക്യാമറ വെക്കുമ്പോൾ നമ്മൾ എല്ലാം വെട്ടി തുറന്നു പറയും. ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സെലിബ്രിറ്റി പ്രാങ്ക്സ് ആണ്. അപ്പോ ഈ സെലിബ്രിറ്റികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യും, അറിയാതെ സംഭവിക്കുന്നതാണ്. അതിൽ ചിലതൊക്കെ പഠിക്കണം. അവിടെ നമ്മൾ ഇരുന്നിട്ട് സെൻസർ ബോർഡിനേക്കാൾ വലിയ കത്തിയുമായി, അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരനേക്കാൾ വലിയ കത്തിയുമായി സൂക്ഷ്മതയോടുകൂടി കട്ട് ചെയ്യുമ്പോഴാണ് അതിനെ എന്നിട്ട് ആ പ്രോഡക്റ്റ് അവർക്കും പ്രശ്നമില്ല നമുക്കും പ്രശ്നമില്ല, അവർക്ക് ഹാപ്പി നമുക്ക് ഹാപ്പി. അങ്ങനെ ആകുമ്പോഴാണ് ഇതിനെ ഒരു ഒരു എന്റർടൈൻമെന്റ് എന്ന് ഞാൻ കാണുന്നത്. അളിയന്റെ ഷോയിൽ ഞാൻ കാണുന്നത് ആ ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും. ശ്രദ്ധിക്കുന്നുണ്ടാവല്ലോ അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണോ? അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ കോള് വെച്ച് കഴിയുമ്പോ ഉടനെ ആ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളെ തിരിച്ച് ഫോൺ എടുത്ത് വിളിച്ചിട്ട് അളിയ എന്റെ പൊന്നലെ എന്നെ പണിയാ തന്നതെന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. അല്ലാതെ
എന്നെ പരിപാടി കാണിച്ചാ അതൊക്കെ കട്ടി തുടങ്ങി. എന്ത് നാണം കേട നിങ്ങൾ കാണിച്ചേക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് രസമായി പറയാം. ഇപ്പൊ മുകേഷ് ഏട്ടൻ എനിക്കൊരു കൊട്ടേഷൻ തന്നിട്ട് മുകേഷ് ഏട്ടൻ അനന്തരവൻ ആയിട്ടുള്ള ദിവ്യദർശൻ പറയാറ്. അപ്പൊ മുകേഷ് ഏട്ടനെ പോലെ സ്പോട്ട് തമാശകൾ പറയുന്ന ആളൊരു ഉത്തരവാദിത്തോടുകൂടി റൊട്ടേഷൻ ഏൽപ്പിച്ച് ഞാനത് റാങ്ക് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ കറക്റ്റ് 11 മണിക്കാണ് ഒരു കോയിൻസിഡൻസ് പറഞ്ഞ് 11 മണിക്ക് ഉണ്ടായെന്ന് പറഞ്ഞത്. അല്ല, മുകേഷ് ഏട്ടൻ പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് വിളിക്കുന്നു. ഞാൻ മുകേഷ് ഏട്ടന്റെ പേഴ്സണൽ നമ്പർ ഒരു കോൾ വന്നപ്പോ ഞാൻ ഒന്ന് ഞെട്ടി. ഇപ്പൊ ഞാൻ ചെയ്തത് തെറ്റായോ? പുള്ളിക്കാരെ ഫോൺ എടുത്തിട്ടുണ്ട്, അനൂപെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാനൊരു സാധനം പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാൽ എല്ലാം രസകരമായിരുന്നു, തമാശകളെല്ലാം വർക്കൗട്ടായി. സാധാരണ ഒരു ഷോയെ പോലെ ഒരു ആൾക്കാരെ കൊണ്ട് ഇറക്കി നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാതെ വളരെ രസകരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ആർക്കും ബുദ്ധിമുട്ടില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാല് മുകേഷ് ഏട്ടനെ പോലെ സത്യം പറഞ്ഞ ഈ സ്പോട്ട് തമാശകളുടെ രാജാവാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടൻ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തോണ്ട് വിളിക്കുകയാണ് അടുത്ത ദിവസം. ജെന്യുവൻ കമന്റ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഷോ കഴിയുമ്പോ ഉടൻ തന്നെ വിളിക്കും. അത് എനിക്ക് സന്തോഷം നൽകുന്നതാണ്. മച്ചാൻ അനുഭവം അത് തന്നെയാണെന്ന് സത്യമായിട്ട്. കാരണം എനിക്ക് പറയേണ്ടത് ഇപ്പൊ നമുക്ക് ഒരു കുറച്ചെങ്കിലും നല്ല പരിചയമുള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ പലരെയും വിളിക്കുമ്പോ എനിക്കൊരു ഇതുണ്ട്, കാരണം നമ്മളാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പരിപാടി. അപ്പൊ അതിന് നമ്മള് സൗണ്ട് മാറ്റിയൊക്കെ വിളിക്കും, പല ആൾക്കാരായിട്ട് വിളിക്കും, അല്ലെങ്കിൽ പല തമിഴനായിട്ടും കള്ളൂടിയനായിട്ടും ഒക്കെ നമ്മൾ വിളിക്കും. ഈ വിളിച്ചു കഴിഞ്ഞ് ആ ടോക്കിന്റെ സമയത്ത് അല്ല പരിപാടിയുടെ സമയത്ത് അവരെന്നെ മുട്ടം ചീത്തയായിരിക്കും വിളിക്കുന്നത്. ആ ചീത്ത വിളി ഏറ്റവും പീക്കിലെത്തി ലാസ്റ്റ് ഇത് നമ്മളാണെന്ന് പറയുമ്പോ അവര് ചിരിക്കണമെങ്കിൽ ആ ചീത്ത വിളിയിൽ ഒരു മാന്യതയോടെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്തത്. അത് ഉറപ്പാണ്, അത് സത്യമാണത്. പിന്നെ ഇപ്പൊ എല്ലാ ഷോകളും അവരുടെ സത്യം പറഞ്ഞാൽ എല്ലാരും നീതി പുലർത്തുന്നുണ്ട്. ചില സമയത്ത് ചില വീഴ്ചകൾ എല്ലാവർക്കും വരുന്നത് പോലെ നമുക്കും ഉണ്ടാവാം തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ പ്രേക്ഷകരാണല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിന്റെയും ഉത്തരവാദിത്വവും സ്നേഹവും വിജയവും എല്ലാം ഇവരൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പം ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പരിപാടി ചെയ്തു, ആ പരിപാടി ചെയ്ത് അത് സക്സസ് ആയില്ല എന്നതിനൊരു ഒരു തെളിവാണ് ഒരു മാസം കഴിഞ്ഞോ രണ്ടു മാസം കഴിഞ്ഞോ ആ പരിപാടി പൊട്ടിപ്പോകുന്നത്. പക്ഷെ ഒരു 1, 2, 3, 4, 5, 6 വർഷം ഒരു പരിപാടി നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മുടെ ഒരു പരിപാടിയുടെ വിജയത്തിന്റെ ഒരു സൂചനയാണ് തീർച്ചയായിട്ടും. അപ്പൊ അതില് സന്തോഷമാണല്ലോ. പിന്നെ സന്തോഷമാണോ? വലിയ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പോ ഒരു സംശയം തോന്നുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെ ഉദാത്തത പറയുന്നൊരു ഫീൽ എനിക്ക് തോന്നുന്നു. അളിയെന്നാലോചിച്ച് രണ്ട് സാഹിത്യകാരന്മാരൊക്കെ ഇരുന്നിട്ട് അതായത് ലോകത്ത് പറ്റിച്ച് ജീവിക്കുന്ന രണ്ട് നിയമങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ചളിയന്മാരിരുന്ന് സാഹിത്യവും മനുഷ്യ നന്മയെ പറ്റി ജീവിതത്തിൽ ഹാപ്പി ആക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഫോ പറക്കുന്ന വഴി പോയാ ഭയങ്കര. പക്ഷേ അണി വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പം ഏറ്റവും കൂടുതൽ തമാശ പറയുന്ന ആൾക്കാര് അല്ലെ ഏറ്റവും കൂടുതൽ മറ്റേ ചളി അടിക്കുന്ന ഐ മീൻ പ്രോഗ്രാമില് ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്ന ആൾക്കാരായിരിക്കും ലൈഫില് ഭയങ്കര തോട്ട്സ് ഉള്ളവരെന്ന് ആൾക്കാർ പറയാറുണ്ട്. അങ്ങനാണോ? അങ്ങനെ ഒരു മനുഷ്യനാണോ? അല്ലെ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുകയും കൃത്യമായ എല്ലാ കാര്യത്തിലും നമ്മുടേതായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ വളരെ സീരിയസ് ആണ്. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരിക്കലും ഇല്ലടോ. അല്ല, പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മാത്രം എനിക്കില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ വന്നപ്പോ കറക്റ്റ് ഇരുന്നണ്ടല്ലേ, എനിക്ക് അസാധനമില്ല. പിന്നെ ഒന്ന് അളിയെ വന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇരുന്നത്. കാരണം അറിയാം, ഒന്ന് നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഒരേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, ഒരേ പ്രൊഫഷൻ ആണ്, നമ്മുടെ പരിപാടികൾ ആസ്വദിക്കുന്ന ആൾക്കാര്. അളിയം വരുമ്പോ ഞാൻ എഴുന്നേറ്റില്ല, ഞാൻ റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോ സ്വാഭാവികമായും അളിയനെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് അളിയന് തോന്നരുതല്ലോ എന്നതുകൊണ്ട് മാത്രം വേറെ ആരെങ്കിലും അവിടെ ഞാൻ നിൽക്കും. ഇപ്പൊ ഒരാളാ, ഞാൻ ഇപ്പൊ 2 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ 1-2 പരിപാടികൾ ഉണ്ട് രാവിലെ, കുറച്ച് ഫോൺ കോള പരിപാടികളൊക്കെ. ആ ഒരു ഉത്തരവാദിത്വ ബോധമാണ് ഞാൻ ഇന്ന് രാവിലെ അത്രയും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്തത്. എന്റെ ജീവിതത്തിൽ ഞാൻ പങ്ക്ച്വാലിറ്റി ഉള്ള ഒരു മനുഷ്യനല്ല. പിന്നെ ഏറ്റവും രസം പറഞ്ഞാൽ എല്ലാത്തിന്റെ അവസാന നിമിഷം അത് ഞാൻ കണക്ട് ചെയ്യുന്ന ആള്. ഉദാഹരണം, മൊബൈൽ ബില്ല് വന്നാല് അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് അന്നേരം തന്നെ ഞാൻ അടയ്ക്കും. അവരിങ്ങനെ വിളിച്ചിട്ട് 2 മാസമൊക്കെ അവരെനിക്ക് ഓഫർ തരാറുണ്ട്. 2 മാസം ബില്ല് അടയ്ക്കും. കുറെ വർഷങ്ങളായിട്ട് പോസ്റ്റ്പെയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്, 2 മാസം വരെ ഒരു കുഴപ്പമില്ല. എന്നാലും അവസാന നിമിഷം ഞാൻ കൊണ്ട് അടയ്ക്കത്തുള്ളൂ കറണ്ട് ബില്ല്. അതുപോലെ തന്നെ അത് ഓൺലൈനിൽ പേ ചെയ്താൽ മതിയാണ്.
പിന്നെ എന്റെ പ്രൊഫഷനിൽ മാത്രം ഇപ്പൊ എനിക്ക് നമുക്കൊരു ഷോ ചെയ്യണം, അത് 11 മണിക്കാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് റെഡി ആയിട്ട് എന്റെ ഷോയുടെ പരിപാടികളെ പിന്നെ എഴുതാനാണെങ്കിൽ ചിന്തിക്കാനാണെങ്കിൽ അതിനൊക്കെ കൃത്യമായി സമയം കണ്ടെത്തും. ബാക്കി എല്ലാ കാര്യവും എന്റെ തൊഴിൽ മേഖലകളിൽ ബാക്കി എല്ലാ മേഖലകളും ഞാൻ ഭീകര അലസര. വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ലാസ്റ്റ് ബില്ലിന്റെ കാര്യം തന്നെയാണ്, ഇപ്പൊ ഗ്യാസ് കുട്ടിയുടെ കാര്യം, അല്ലെ എന്തും ആയിക്കോട്ടെ, ആ ലാസ്റ്റ് നിമിഷം ഞാൻ പോയി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ലാസ്റ്റ് നിമിഷത്തിൽ അത് കഴിഞ്ഞിട്ട് നോക്കും ഇനി പറ്റുമെന്ന്, അത് കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. അതുവരെ ഞാൻ ഭയങ്കര അലസന. അടിപൊളി. ഞാൻ ആദ്യം ചെയ്തത്, ഏറ്റവും ആദ്യത്തെ നമ്മൾ ഈ FM വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആദ്യം ഫോണിലൂടെ മാത്രമുള്ള റോങ് നമ്പർ ആയിരുന്നു. അതായത് അത് വീഡിയോ ഇല്ല, അല്ലെ അത് ആൾക്കാർക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. പിന്നെയാണ് നമ്മള് ആ പറ്റിക്ക് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്, അതായത് ഒരു 4 വർഷം മുമ്പാണ്. അത് തുടങ്ങിയതിൽ ഏറ്റവും ആദ്യത്തെ പ്രാങ്ക് ആയിരുന്നു ഇപ്പം മച്ചാൻ ആദ്യം പറഞ്ഞു ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ദുൽഖറിന്റെ എപ്പിസോഡ്. ഞാൻ അളിയന്റെ ഒരു ഫോളോവർ ആണ്, അടിപൊളിയല്ലേ. ഞാൻ എല്ലാ ഷോയും കാണാറുണ്ട്, നോട്ടിഫിക്കേഷൻ വരും ഞാൻ നേരെ ഇരുന്ന് കാണും. പിന്നെ അങ്ങനെ ഇരുന്ന സമയത്താണ് ടോബി മോഹനെ അതങ്ങ് കേറി വൺ ക്ലിക്കായി പോയി. ആ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അത് ശരിക്കും ഞാൻ അത് പിന്നെ ചോദിക്കാൻ വിട്ടു വിട്ടു കേട്ടോ. അത് പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു അവിടുത്തെ ആ ഒരു ആംബിയൻസ്? ഇങ്ങനെ വീട്ടിലോട്ട് ഈ വഴി പോണോ? അങ്ങോട്ടേക്ക് അപ്പോ ശരിക്കും പറഞ്ഞാല് ആ പ്രാങ്ക് ചെയ്യുന്നതിന് മുമ്പാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ച ടെൻഷൻ. അതായത് സൂര്യ ടീമിന്റെ പ്രാങ്ക് ആണ്. അപ്പോ എന്താ പറയാ, അവര് ആ ടീം നമ്മുടെ ഇതിന്റെ ടീം വിളിച്ചോണ്ടിരിക്കുന്നു. ടൊവിനോ സംഘവും അവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് ക്രൂ ഉണ്ട്, എല്ലാം പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ എടുത്തിട്ടുണ്ട്. ഞാൻ അന്നെങ്കിൽ പനി പിടിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുക തലേ ദിവസം മുതല്. അപ്പോ നമ്മുടെ ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു അനുവ പേടിക്കണ്ട, അനുവ വന്നാ വന്നവർക്ക് എന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തോണ്ടിരിക്കുക, എനിക്ക് അനങ്ങാൻ വയ്യാ, ഒരു ഐഡിയ വർക്കൗട്ട് ആവുന്നില്ല. അവിടെ ഒരു 12 മണിക്ക് 1 മണിക്ക് കണ്ട് ഷൂട്ട് തുടങ്ങണം, ഞാൻ ഇവിടെ കിടക്കും, ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നോട് എന്ത് ചെയ്യുന്നോണ്ട് പ്രൊഡ്യൂസറെ വിളിച്ചോണ്ടിരിക്കുക. അപ്പോ ഞാൻ പറഞ്ഞ് അവിടെ തോക്കോ ബോംബോ ഒക്കെ ആർട്ടിൽ കേട്ടോ, എന്നിട്ട് ഇവര് വണ്ടിയുമായിട്ട് വന്ന് എന്നെ എടുത്തിട്ട് സത്യം അത്രയ്ക്ക് വയ്യന്നേ, നടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യ, അവശനായിരിക്കും. ആ എപ്പിസോഡിനകത്ത് എന്റെ ഫേസ് കണ്ടാൽ കൃത്യമായിട്ട് അറിയാം കള്ളായിട്ടിരിക്കുക, ഞാൻ അവശനായിട്ടിരിക്കുക. അവിടെ ചെന്ന് പിന്നെ നമുക്കൊരു ഒരു എനർജി ഉണ്ടാവുമല്ലോ, അതിനകത്ത് കയറ്റി വെച്ച് അടിച്ചതാണ്. തട്ടിക്കൂട്ടിയ ഒരു എപ്പിസോഡാണ്, പക്ഷെ സംഭവം വർക്കൗട്ടായി. അപ്പം ആ സംഭവം വൺ രീതിയിൽ ക്ലിക്കായി ക്ലിക്കായി, അതെനിക്കൊന്ന് ഇപ്പോഴും അതിന്റെ ലൈക്സും കമന്റ്സും കൂടി കൂടി വരുന്നുണ്ട്. അത് ഇഷ്ടംപോലെ പേജുകളിലൂടെയും അല്ലാതെയും ടിക്ടോക്കുകളിലൂടെയും ഒരുപാട് പ്ലാറ്റ്ഫോമിലൂടെ അത് ഭയങ്കരമായിട്ട് റീച്ച് ചെയ്തു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് ഗുണം ചെയ്തു. അതായത് ഒരു ആക്ടറുടെ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുന്ന പടം ഉണ്ടല്ലോ, സിനിമ ഉണ്ടല്ലോ, അതേപോലെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ആ പ്രാങ്കിന്റെ നെക്സ്റ്റ് ലെവൽ. എക്സാക്ട്ലി, അത് കറക്റ്റ് ആയിരുന്നു. കാരണം വെച്ചാല് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാങ്കിന്റെ ഫോർമാറ്റിൽ നിന്നും അപ്പുറത്തേക്ക് സഞ്ചരിച്ച് ലൈവ് ആയിട്ട് അതിനെ ചെയ്യാൻ ശ്രമിച്ചു, ഒരു ഇന്റർവ്യൂ ഫോർമാറ്റിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ലെവലിലേക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യമുണ്ടായി, സന്തോഷമുണ്ട്. അത് മാത്രമല്ല പല പ്രാങ്കിലും പല വേർഡ്സ് നീ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില പരിപാടികളുണ്ട്. ഒരെണ്ണം പറഞ്ഞു, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഏതാ? വ്യത്യസ്ത മൊത്താങ്കതയോ ഓരോന്നിനും ഓരോ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലല്ലേ, അത് സാധാരണ പറഞ്ഞല്ലേ, എന്റെ ഒരു സ്വഭാവം പറയാം. റൂട്ട് ഞാനൊരു മണ്ടത്തറ ഇട്ട് അത് വിജയിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പിന്നെ അവിടെ കൊറേ അങ്ങ് എടുത്ത കയറി വിജയിച്ചു കിട്ടിയാലേ വർക്ക്ഔട്ട് ആവുന്ന നമ്മുടെ സേവാഗ് ബാക്കി എന്നോട്ടാണ് കിട്ടിക്കഴിഞ്ഞാണല്ലോ അന്ന് അടിച്ചു പറഞ്ഞു. അവിടെ പിന്നെ നമുക്ക് എനിക്കറിയാം ഈ നിലം നല്ലൊരു വിളനിലമാണെന്ന് മനസ്സിലാക്കി അവിടെ കൊറേ മണ്ഡലങ്ങൾ എടുത്തു. ആ നിലം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പൊട്ടനാണ് അപ്പുറത്ത് സംസാരിക്കുന്നതെന്ന് കൂടെ ഉറപ്പാണെങ്കിൽ പൊട്ടൻ എന്ന് പറയരുത്, സത്യം പറയല്ലോ. ഇവരൊക്കെ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ എപ്പോഴെങ്കിലും അവരുടെ സത്യം പറഞ്ഞാൽ അവരുടെ മനസാക്ഷിയെ നമ്മള് ചൂഷണം ചെയ്യുക. ഒരു നിമിഷം മനസ്സിലായി, ആ മൈൻഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാം. ഇപ്പം ഒരുപാട് റിക്വസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വരും, ചേട്ടാ ഇങ്ങനെ ഒരാളെ പറ്റിക്കണം, അല്ലെങ്കിൽ സെലിബാണ് നോക്കുന്നത് ബട്ട് സ്റ്റിൽ അങ്ങനെ വരാറില്ലേ. അത് മാത്രമല്ല കുറെ ആൾക്കാര് ഇപ്പം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും ശരി, ഒരു വിവേചനം ഇല്ലാതെ ഒരുപാട് ആൾക്കാര് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ എനിക്ക് റിപ്ലൈ തരുമോ, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് കാണണം. അപ്പൊ ആ പരിപാടികളിൽ എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്? നല്ല കാര്യമല്ലേ? അതെങ്ങനെയാണത്
എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുവോ, എല്ലാവർക്കും മെസ്സേജ് അയക്കുവോ? അതായത് ഞാൻ കാണുന്ന മെസ്സേജുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അറിയാം. കാണാത്ത ഒരുപാട് മെസ്സേജുകൾ അവിടെ കിടപ്പുണ്ട്, അത് സത്യമാണ്. ഒരുപാട് മെസ്സേജ് കിടപ്പുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ കയറി കാണില്ല ചിലപ്പോ, കാരണം വെച്ചാൽ നോക്കുമ്പോൾ കുറെ മെസ്സേജസ് ഉണ്ടാവും. ചിലപ്പോ നമ്മൾ വേറൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴായിരിക്കും മെസ്സേജ് കാണുന്നത്, അത് റീഡ് ചെയ്തിട്ടില്ല. അത് റീഡ് ചെയ്യുന്ന മെസ്സേജുകൾക്കൊക്കെ തീർച്ചയായിട്ടും ഞാൻ കമന്റ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ കൂടുതലും നമുക്ക് വിദേശ രാജ്യങ്ങളുള്ള സുഹൃത്തുക്കളാണ്. അപ്പോ അവരെല്ലാം മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യാറുണ്ട് ചില ആൾക്കാർ. സന്തോഷം. ഗൾഫിൽ നിന്നൊക്കെ കുറെ ആൾക്കാര് ഭയങ്കര, ഞങ്ങള് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഏതോ ഒരു ഷോയുടെ കമന്റിൽ വന്ന ഒരു കമന്റ് ആണ്, അല്ല മറ്റേ ഞാനൊരു കോവിഡ് പേഷ്യന്റ് ആണ്, കോവിഡ് പേഷ്യന്റ് ആണ്, അപ്പം ഞാൻ പരിപാടി കാണാറുണ്ട്, ഞാൻ മനസ്സ് ഭയങ്കരമായിട്ട് എന്നെ നിറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയി. അപ്പൊ അതിന്റെ താഴെ രൂപം തന്നെ കമന്റ് എടുത്തു. അപ്പൊ ആ കമന്റിന്റെ താഴെ കൊറേ മെസ്സേജ്, ചേട്ടാ ഞങ്ങൾക്ക് റിപ്ലൈ ഇല്ലേ, ഞങ്ങൾക്ക് റിപ്ലൈ ഇല്ലേ എന്ന് പറഞ്ഞു. കൊച്ചി കള്ള കടി പിച്ചിനുള്ള സംഭവിച്ചാല് അപ്പൊ ഒരുപാട് കമന്റ് വരുമ്പോ ഒരാൾക്ക് നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോ മറ്റൊരാൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വിഷമമാണ്. അത് ആ ഒരു മാറ്റി നിർത്തൽ എനിക്ക് കഴിയില്ല. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് റിപ്ലൈ തന്നിട്ടൊന്നുമില്ല. ഇല്ലല്ലോ, ഇട്ടിട്ടുണ്ടോ? ഓടോ ഇട്ടിട്ടുണ്ട്. അയ്യോ തന്നില്ലല്ലോ. ഇട്ടിടും. ആണോ? തന്നില്ല. അതേ പറയാ. അപ്പോ ശരിക്കും പറഞ്ഞാല് അതൊരു കോവിഡ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരാള്, ശരി, ഒരു സ്ത്രീ മാനസിക വിഷമത്തോടുകൂടി ഇരുന്നിട്ട് ഇരുന്ന സമയത്ത് നമ്മൾ ഷോ കാണുകയും സന്തോഷവതിയായി അവര് എനിക്ക് ആ ഒരു സന്തോഷം ആയിട്ട് പങ്കിട്ടു. അപ്പൊ ഞാൻ അത് പറഞ്ഞതാണ്, എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ, ഉഷാറാവട്ടെ, ഇതൊക്കെ നിസ്സാര പരിപാടിയാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന ആ നിമിഷം അവരെ ഒന്ന് ഹാപ്പിയാക്കി. അപ്പം മറ്റു സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് റിപ്ലൈ ഇല്ല, അത് അവരുടെ ചെറിയ സ്നേഹ പരിഭവമാണ്. അതെ, അതിനെ അങ്ങനെ തന്നെ കാണുന്നു. അപ്പം പക്ഷെ എന്ന് വെച്ച് നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വേണ്ടി നീ എന്റെ കഞ്ഞി പാറ്റ കാലുള്ള പരിപാടി എല്ലാവർക്കും റിപ്ലൈ ചെയ്യാനുള്ള ഒരു മനസ്സില്ല എനിക്കറിയാം. ദുഷ്ടനാണ്. ഇതിലെ വാപ്പാരവിടെ നിൽക്കുന്നുണ്ട്. വഴി ആണോ? ദുഷ്ടനാണ്, നീതനാണ്, വഞ്ചകനാണെന്നൊക്കെ അവസാനം നോക്കുമ്പോ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി കഴിയുമ്പോ തൊഴിയും തന്നിട്ട് വിടുന്നു. പിന്നെന്താ, എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ട്? തുറന്ന് പറയുവാണ്, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. അഡ്വർടൈസിംഗ് ഫേം ഉണ്ട്, അഡ്വർടൈസിംഗ് ഫേം ഉണ്ട്. അപ്പോ അഡ്വർടൈസിംഗ് ഫേം നമ്മുടെ ചെമ്പു ബുക്കാണ്, കൊച്ചി തന്നെയാണ് പദ്ധതി. ആഡ് ഫിലിം മേക്കിംഗ് കുറച്ച് പദ്ധതിയൊക്കെയാണ്. ശരി. കണ്ടന്റ് ക്രിയേഷനും പരിപാടി അത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ എപ്പോഴായിരുന്നു ആ സംഭവം? അത് നേരത്തെ തൊട്ടുള്ള കളിയാണ്. അങ്ങനെ ഒരു പദ്ധതി പോകുന്നുണ്ട്. ശരി. ബിരിയാണി 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 ജീരക പാത്രത്തിൽ കൊണ്ടുവരും. അയ്യോ എന്റെ അടിയാ. എന്നിട്ട് വേണം. അപ്പൊ നമുക്ക് വയ്യ ചലിച്ചേക്കാം. ചലിക്കാം.